മുഖ്യമന്ത്രിയുമായുള്ള ചർച്ചകൾക്ക് ശേഷം എൻ സി പി നേതാവ് ടി പി പീതാംബരൻ മാധ്യമങ്ങളെ കാണുന്നു. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ നിലപാട് നമ്മൾ ഇതിനെല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. അതാണ് പാർട്ടിയുടെ അഭിപ്രായം. അങ്ങനെ വൈകിപ്പോയെന്ന് തോന്നിയിട്ടൊന്നുമില്ല. കാരണം സി എമ്മിന് പറയുന്ന ശരിയായ കാര്യമല്ലേ? കാരണം അദ്ദേഹം മാത്രമായിട്ട് തീരുമാനിക്കുന്ന അദ്ദേഹം ഞങ്ങളും കൂടി മാത്രമേ തീരുമാനിക്കുന്ന കാര്യമല്ലേ? ഒരു ബൈലാറ്ററൽ സംസാരം കൊണ്ട് തീർക്കാൻ ഒക്കില്ലല്ലോ. സി പി എം നേതൃത്വം അങ്ങനെ പറഞ്ഞിട്ട് ഞാനിതുവരെ മനസ്സിലാക്കിയിട്ടില്ല. മുഖ്യമന്ത്രിയും അങ്ങനെ പറഞ്ഞിട്ടില്ല. എപ്പോൾ പരിഹരിക്കണമെന്നാണ് കഴിയുന്നിടത്തോളം വേഗം മീറ്റിംഗ് വിളിക്കാമെന്ന് സി എം പറഞ്ഞിട്ടുണ്ട്. അടുത്ത് തന്നെ നമുക്ക് ഇരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സി എം ഞങ്ങൾ സംസാരിക്കണം. എൽ ഡി എഫ് ആണ് എങ്ങനെ അല്ലെന്ന് പറയുന്നതിനാ സി എം ഞങ്ങൾ തമ്മിൽ സംസാരിക്കുന്ന കാര്യം പറഞ്ഞത്. ബയലാറ്ററൽ ഡിസ്കഷൻ ഇന്ന് തീരുന്നില്ല. അദ്ദേഹം പറഞ്ഞ ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ചതിന് ശേഷം നമുക്ക് ഇനി വീണ്ടും ഇരിക്കാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഉടനെ കഴിയുന്നിടത്തോളം വേഗം ഇരിക്കാന്ന് പറഞ്ഞു. മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ സി പി എം നേതൃത്വമോ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ചർച്ച ചെയ്യേണ്ട സമയമല്ല എന്നുള്ള കാര്യം അങ്ങനെ ഞാനിതുവരെ മുഖ്യമന്ത്രി ശശീന്ദ്രൻ അങ്ങനെ പറഞ്ഞതായിട്ട് ഇത് കേട്ടോളൂ. അങ്ങേര് അങ്ങനെ പറഞ്ഞതായിട്ട് ഇതുവരെ എന്റെ ശ്രദ്ധയിലില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് ഇപ്പൊ കണ്ടത്. കഴിയും വേഗം വീണ്ടും ഈ കാര്യത്തിൽ തീരുമാനം ഇനി വൈകാതെ ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ അഭിപ്രായവും തീരുമാനവും അത് തന്നെയാണ്. നാല് സീറ്റും എൻ സി പി തന്നെ മത്സരിക്കും. ഇക്കാര്യത്തിൽ ഉടൻ തന്നെ തീരുമാനം വേണമെന്നാണ്. അതെ അതെ, ഉടൻ തന്നെ തീരുമാനം എടുക്കണം തന്നെയാണ് ആവശ്യം. വിട്ടുവീഴ്ചയേണ്ട ഒരു ആവശ്യമില്ലാത്തതുകൊണ്ടാണ് എന്തിനാ വിട്ടുവീഴ്ചയാണേ? അല്ല, ഈ മാറ്റി നാല് സീറ്റ് ഓക്കെ, പക്ഷെ ഏതെങ്കിലും സീറ്റിൽ അങ്ങോട്ടേക്ക് മാറ്റി പാല മാറ്റാം, അല്ലെങ്കിൽ എലത്തൂര് മാറ്റാം, കുട്ടനാട് മാറാം, അങ്ങനെ എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെന്റ് അങ്ങനെ ആലോചിക്കുന്നുണ്ടോ? ഇതുവരെ ആലോചിക്കേണ്ട കാര്യമില്ല. അങ്ങനെ പ്രൊപ്പോസൽ ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞങ്ങൾ ഇന്ന് അങ്ങനെ ആലോചിക്കുകയോ? ഒരു നിർദ്ദേശം ഇല്ലാത്തതിനെ പറ്റി ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമുണ്ട്. പാലയുടെ കാര്യത്തിൽ മാത്രമല്ല, മറ്റു നാല് സീറ്റിന്റെ കാര്യത്തിലും വിട്ടുവീഴ്ച പ്രശ്നമില്ല. എൻ സി പി മുന്നണി വിടുന്ന എൻ സി പിയുടെ മുൻഗാമികളായ കോൺഗ്രസ് എസ് ആണ് ഈ എൽ ഡി എഫ് ഉണ്ടാക്കുന്നതിന് മുൻകൈ എടുത്തത്. അതിന് അന്ന് മുതൽ ഇന്ന് വരെ അതിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുന്നൊരു പാർട്ടിയാണ് എൻ സി പി. മറ്റു പല പാർട്ടികളും പോവുകയും വരെയും ചെയ്തെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ഉറച്ചു നിൽക്കുന്ന ആളുകളാണ്. ഞങ്ങൾ വേറെ ആലോചിക്കണതിന് ശരത് പവാറോ പ്രഫുൽ പട്ടേലോ കേരളത്തിലേക്ക് വരും വേണ്ടിയായിരിക്കും. അല്ല, പാർട്ടിയുടെ അകത്ത് ഈ കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വന്നു വന്നിട്ടുണ്ട്. ആ അഭിപ്രായങ്ങളുള്ളതുകൊണ്ട് ഇവിടുത്തെ പ്രവർത്തകന്മാരെ അവർ ആവശ്യപ്പെട്ടു അവർ എസ് എസ് ചെയ്യാൻ വേണ്ടി അവർ വരുന്നു. അവർ ഡേറ്റ് നിശ്ചയിച്ചിട്ടില്ല, വിളിച്ചാൽ വരും. പക്ഷെ നാല് സീറ്റ് എന്ന് പറയുമ്പോൾ പോലും ഈ പ്രശ്നമുള്ളത് എൻ സി പി വിജയിച്ചെടുത്ത അട്ടിമറിച്ചെടുത്ത ഈ പറയുന്ന പാലാ സീറ്റിലെ കാര്യമാണ്. അപ്പോൾ പാലാ സീറ്റിലെങ്കിലും എന്തെങ്കിലും ഉറപ്പ് മുഖ്യമന്ത്രി തരാൻ തയ്യാറാവുന്നുണ്ട്? കാരണം ഇത് കുറേ ദിവസങ്ങൾ കൊണ്ട് ഈ ഒരു ചർച്ച നടക്കുകയാണ്. അല്ല, പാലാ സീറ്റിലെങ്കിലും എന്ന് പറയുന്നതല്ലല്ലോ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് പാലാ സീറ്റല്ല, നാല് സീറ്റ് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. നാല് സീറ്റും ജയിക്കണം, നാല് സീറ്റും ഞങ്ങൾക്ക് മത്സരിക്കണം, അതാ പ്രശ്നം. ഞങ്ങൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന സീറ്റ് ഇടതുപക്ഷത്തിനകത്ത് മുന്നണിയിൽ അതാത് പാർട്ടികൾ മത്സരിച്ചുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്കുള്ളതാണ് എന്നാണ് ഇതുവരെ നമ്മൾ സ്വീകരിച്ച നയം. ഇടതുപക്ഷം മുന്നണി അങ്ങനെയാണ് പൊതു നയം, അതാണ് സിറ്റിംഗ് സീറ്റുകൾ അതാത് പാർട്ടികൾക്ക് എന്നുള്ളതാണ്. ആ സിറ്റിംഗ് സീറ്റ് എന്ന് പറഞ്ഞു ഈ നാല്, അല്ല അത് സിറ്റിംഗ് സീറ്റുകൾ കൊടുക്കേണ്ട കാര്യമല്ലോ. സിറ്റിംഗ് സീറ്റുകളല്ല കൊടുക്കുക, വരുന്നവർക്ക് അവർ മത്സരം പിന്നെ മറ്റ് ഘടകകക്ഷികൾ തോറ്റ സീറ്റുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കുക. അങ്ങനെ ചെയ്യണത് ചില ജയിച്ചിരിക്കുന്ന സീറ്റ് ആരെങ്കിലും കൊടുത്തിട്ടൊരു മുന്നണി ഉണ്ടാക്കേണ്ട കാര്യം ആരെങ്കിലും സ്വീകരിച്ചെന്ന് വരുമോ? സി പി എം ഒക്കെ ജയിച്ച സീറ്റ് വിട്ടു കൊടുത്തിട്ട് പുതിയ ആളുകൾ എടുക്കേണ്ട കാര്യമുണ്ടോ? എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഒട്ടു പിന്നെ വിട്ടുവെച്ചിട്ട് കാര്യം ആരും ഇതുവരെ ആലോചിച്ചിട്ടില്ല, നിർദ്ദേശിച്ചിട്ടില്ല, അതുകൊണ്ട് നമ്മൾ പ്രതികരിച്ചിട്ടില്ല. സ്കോപ്പ് ഉണ്ടോ ഇല്ല എന്ന് ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ല. ആരെങ്കിലും ആവശ്യപ്പെട്ടാലേ പറ്റി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, ഇതുവരെ ആലോചിച്ചിട്ടില്ല. പക്ഷേ ഈ പാലയെ സംബന്ധിച്ച് കേരള കോൺഗ്രസ് വൈകാരികമായ മണ്ഡലമാണ്. അപ്പോൾ ഒരു വളരെ വോട്ട് ബാങ്കുള്ള പാർട്ടിയാണ് കേരള കോൺഗ്രസ്. അപ്പോൾ കേരള കോൺഗ്രസ് വരുമ്പം ചെറിയ വിട്ടുവീഴ്ചകൾ മുന്നണിയെ ശക്തിപ്പെടുത്താൻ എൻ സി പി നടത്തണ്ടേ? അല്ല, അങ്ങനെ വലിയ വോട്ട് ബാങ്കുള്ള ഒരു പാർട്ടിയാണെന്ന് ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ലോക്കൽ ബോഡി ഇലക്ഷൻ റിസൾട്ട് വന്നല്ലോ, എവിടെയൊക്കെയാണ് പിന്നെ വലിയ മുന്നേറ്റം ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയോ. ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, പ്രത്യേകിച്ച് ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടുണ്ടായ ആക്കം, അത് അവർക്കും അതിൻ്റെ പ്രയോജനം ഉണ്ടായിരുന്നല്ലോ. അല്ലാതെ അവർ വന്നുകൊണ്ട് ഇടതുപക്ഷം ഉണ്ടെങ്കിൽ വലിയ നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ മാഷ് കഴിഞ്ഞ കുറച്ച് ദിവസമായി